കള്ളത്തരം കാണിച്ച് പിടിയിലായ കായിക താരങ്ങൾ. ഈ ലോകത്തിൽ പ്രശസ്തരായ അനേകം കായിക താരങ്ങളുണ്ട്. എല്ലാ കായിക താരങ്ങളെയും സത്യസന്ധരായി കാണാൻ കഴിയില്ല. ചില കായിക താരങ്ങൾ അവരുടെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനവർ കയ്യോടെ പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അത്തരത്തിൽ കള്ളത്തരം കാണിച്ച് പിടിയിലായ ചില കായിക താരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ടോപ്പ് 10 മലയാളത്തിന്റെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്പർ 9, ജോയ് നിക്രോ. ബേസ്ബോൾ മാച്ചിനിടയിൽ കള്ളത്തരം കാണിച്ച് പണി വാങ്ങിയ താരമാണ് ജോയ് നിക്രോ. ബേസ്ബോൾ മാച്ചിനിടയിൽ കായിക താരങ്ങൾ മറ്റു വസ്തുക്കളൊന്നും പോക്കറ്റിൽ വെച്ചുകൊണ്ട് വരാൻ പാടില്ല എന്നതാണ് നിയമം. എന്നാൽ ജോയ് നിക്രോ ആ നിയമത്തെ ലംഘിക്കുകയുണ്ടായി. അത് അമ്പയർ കൈയോടെ പിടികൂടുകയും ചെയ്തു. ബേസ്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബേസ്ബോളിൽ എന്തോ തകരാറുള്ളതുപോലെ അമ്പയറിന് തോന്നിയത്. അമ്പയർ അപ്പോൾ തന്നെ ആ ബേസ്ബോൾ എടുത്തു നോക്കി. അപ്പോഴാണ് ആ ബോളിന്റെ ഉപരിതലത്തിൽ ഒരു കീറലുള്ളത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്പയർ ഇക്കാര്യം കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ ജോയ് ആകെ വെപ്രാളപ്പെടുവാൻ തുടങ്ങി. ആ വെപ്രാളം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാവുകയും ചെയ്തു. എല്ലാവരും ജോയിയുടെ അടുത്തേക്ക് ഓടിക്കൂടുവാൻ തുടങ്ങി. അമ്പയർ ജോയിയെ പരിശോധിക്കാൻ തുടങ്ങി. പരിശോധന തുടങ്ങിയ സമയത്ത് ജോയ് തന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്തി എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ലെന്നാണ് ജോയ് കരുതിയത്. എന്നാൽ അത് എല്ലാവരും കാണുകയും ചെയ്തു. തുടർന്ന് ബേസ്ബോളിൽ കൃത്രിമത്വം നടത്തിയതിന്റെ പേരിൽ ജോയ്ക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ഈ സംഭവം നടന്നത് 1987 ആണെങ്കിലും ഇന്നും ജോയ് നിക്രോ കാണിച്ച ഈ കള്ളത്തരം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട്. നമ്പർ 8, റോർജർ ഹാർപ്പർ. വെസ്റ്റ് ഇൻഡീസിന്റെ സ്പിന്നറായിരുന്നു റോർജർ ഹാർപ്പർ. റോർജർ ഹാർപ്പർ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് 1996ലാണ്. ഇതിന്റെ ശേഷം അദ്ദേഹം ക്രിക്കറ്റ് കോച്ചിംഗ് രംഗത്തേക്ക് കാലെടുത്തു വെച്ചു. ഇപ്പോഴും റോർജറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ആദ്യം ഓർമ്മ വരിക 1996ലെ ക്രിക്കറ്റ് മാച്ചിൽ അദ്ദേഹം കാണിച്ച ഒരു കള്ളത്തരമാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കാർക്ക് റോർജർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ 1996ലെ മാച്ച് ഓർമ്മ വരും. 96ൽ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നു. ആ മാച്ചിനിടയിൽ ഓസ്ട്രേലിയൻ താരമായ മൈക്കിൾ ബോൾ എറിഞ്ഞു. ആ ബോൾ വെസ്റ്റ് ഇൻഡീസ് താരമായ റോർജർ പിടിച്ചതുകൊണ്ട് മൈക്കിൾ ഔട്ടായെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ മൈക്കിൾ താൻ ഔട്ടായെന്ന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം മൈക്കിൾ എറിഞ്ഞ പന്ത് യഥാർത്ഥത്തിൽ റോർജർ പിടിച്ചിരുന്നില്ല. റോർജറിന്റെ കയ്യിൽ ആദ്യം പന്ത് എത്തിയെങ്കിലും അത് പെട്ടെന്ന് തന്നെ നിലത്ത് തട്ടിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ റോർജർ ആ പന്ത് പിടിച്ചെന്ന് തോന്നുകയുള്ളൂ. എന്നാൽ റീപ്ലേ ചെയ്തപ്പോഴാണ് സത്യമെന്തെന്ന് മനസ്സിലാവുക. നമ്പർ 7, മാർവിൻ ഹെഡ്സ്. ഫുട്ബോൾ മാച്ചിൽ യാതൊരു തരത്തിലുമുള്ള കൃത്രിമത്വവും കാണിക്കുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള മറുപടി ഓക്സ്ബർഗിന്റെ ഗോൾ കീപ്പറായിരുന്ന മാർവിൻ ഹിറ്റ്സ് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ FC ഓക്സ്ബർഗും FC കേണും തമ്മിലുള്ള ഫുട്ബോൾ മാച്ചിനിടയിൽ റെഫറി മാർവിന്റെ എതിരാളികളായ FC കേൺ ടീമിന് അനുകൂലമായി പെനൽറ്റി വിധിച്ചു. അതിനെ തുടർന്ന് മാർവിൻ റെഫറിയുമായി വാക്ക് തർക്കമുണ്ടായി. തന്റെ എതിർ ടീമിനെ ഏത് വിധേനയും തോൽപ്പിക്കണമെന്നായിരുന്നു മാർവിന്റെ ലക്ഷ്യം. അങ്ങനെ മാർവിൻ ഗ്രൗണ്ടിൽ തന്റെ ബൂട്ട് ഉപയോഗിച്ചുകൊണ്ട് കുഴി കുഴിക്കാൻ തുടങ്ങി. പെനാൽറ്റി ഷൂട്ടിനായി എതിർ ടീമിലെ അംഗം ഓടിവരുമ്പോൾ ആ കുഴിയിൽ തട്ടി വീണുപോവുകയും അതുവഴി അവർക്ക് പെനാൽറ്റി നഷ്ടമാവുകയും ചെയ്യുമെന്നതായിരുന്നു മാർവിന്റെ ലക്ഷ്യം. മാർവിൻ കുഴിച്ച കുഴിയിൽ എതിർ ടീമിലെ അംഗമായ ആന്റോണിയോ മോഡസ്റ്റെ വീണുപോയി. അങ്ങനെ അവർക്ക് പെനാൽറ്റി നഷ്ടമായി. ആ ഫുട്ബോൾ മാച്ച് കാണാനായി 10,000 ആളുകളായിരുന്നു വന്നിരുന്നത്. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇത്തരമൊരു കള്ളത്തരം കാണിക്കണമെങ്കിൽ ആ ധൈര്യം അപാരം തന്നെ. ഇത്രയും ആളുകൾ കാണുമെന്നറിഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെയാണ് മാർവിൻ കള്ളത്തരം കാണിച്ചത്. ആ മാച്ചിന് ശേഷം താൻ ചെയ്ത തെറ്റ് മാർവിൻ ഏറ്റുപറയുകയും തുടർന്ന് മാർവിന് വാർണിംഗ് കിട്ടുകയും ചെയ്തിരുന്നു. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഫുട്ബോൾ, ക്രിക്കറ്റ് പോലുള്ള വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാറുള്ളവരായിരിക്കുമല്ലോ. എപ്പോഴെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി അത്തരം വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ? കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോളൂ. കള്ളത്തരം കാണിച്ച കൂട്ടുകാർ അത് പിടികൂടിയിട്ടുണ്ടെങ്കിൽ ആ അനുഭവം കമന്റായി അറിയിക്കാൻ മറക്കണ്ട. നമ്പർ 6, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ധാരാളം തവണ ക്രിക്കറ്റ് മാച്ചിനിടയിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ വെബ്സൈറ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ തവണ ICCയുടെ നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ള ടീമാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം. ഒരു മാച്ചിൽ എതിർ ടീമിന്റെ വിക്കറ്റ് പോയതിന്റെ പേരിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു ഇംഗ്ലണ്ട് ടീം. എന്നാൽ എതിർ ടീമിലെ താരത്തിന് അത് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നില്ല എന്നായിരുന്നു അവരുടെ വാദം. അമ്പയറും അതിന്റെ പേരിൽ കൺഫ്യൂഷനായി ക്യാമറ ഫുട്ടേജ് നോക്കിയപ്പോഴാണ് ഇംഗ്ലണ്ട് ടീമിന്റെ വിക്കറ്റ് കീപ്പർ കാണിച്ച കള്ളത്തരം പിടികിട്ടിയത്. ഇംഗ്ലണ്ട് ടീമിന്റെ വിക്കറ്റ് കീപ്പർ മനഃപൂർവ്വം എതിർ ടീമിന്റെ വിക്കറ്റ് തട്ടിത്തെറിപ്പിച്ചതായിരുന്നു. എന്നാൽ പെട്ടെന്ന് അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ടീം അതൊരു അവസരമായി എടുത്ത് എതിർ ടീമിന്റെ പരാജയം ആഘോഷിക്കുകയായിരുന്നു. ഗ്രൗണ്ടിൽ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോയതാണെന്ന് തോന്നുന്നു. നമ്പർ 5, വിൽ സ്മിത്ത്. പ്രശസ്തനായ ഒരു ബേസ്ബോൾ താരമാണ് വിൽ സ്മിത്ത്. ബേസ്ബോൾ കളിയുടെ നിയമങ്ങൾ വളരെ സിമ്പിളാണ്.
എളുപ്പത്തിൽ ആർക്കും പഠിച്ചെടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള നിയമങ്ങളാണവ. എന്നാൽ ആ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് പണി വാങ്ങിയ താരമാണ് വിൽ സ്മിത്ത്. ഒരിക്കൽ മാച്ചിനിടയിൽ സ്മിത്ത് തന്റെ കയ്യിൽ ഒരു പദാർത്ഥം തടവിയാണ് ഗ്രൗണ്ടിലേക്ക് പോയത്. ബേസ്ബോളിനെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് സ്മിത്ത് ആ പദാർത്ഥം തടവിയത്. അത്തരമൊരു പദാർത്ഥം കയ്യിൽ തടവിക്കൊണ്ട് ബേസ്ബോൾ മാച്ചിന് വരുന്നത് ബേസ്ബോൾ കളിയുടെ നിയമത്തിനെതിരാണ്. സ്മിത്തിന്റെ കയ്യിൽ എന്തോ തിളങ്ങുന്നത് പോലെ കണ്ടപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന അധികൃതർക്ക് സംശയം തോന്നിയത്. ഉടൻ തന്നെ അവർ സ്മിത്തിന്റെ അടുത്തേക്ക് പോവുകയും സ്മിത്തിന്റെ കൈ പരിശോധിക്കുകയും ചെയ്തു. കയ്യിൽ പദാർത്ഥം തടവിയിട്ടുണ്ടെന്ന് കണ്ടതോടെ സ്മിത്തിനെ ആ മാച്ചിൽ നിന്നും വിലക്കുകയും ചെയ്തു. ഇത്രയും വലിയ തട്ടിപ്പ് കാണിക്കുകയും അത് അധികൃതർ കണ്ട് തനിക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ യാതൊരു കൂസലമില്ലാതെ താൻ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാൻ പോലും കഴിയാതെയാണ് സ്മിത്ത് ഗ്രൗണ്ടിൽ നിന്നും പോകുന്നത്. തന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നിട്ട് പോലും സ്മിത്ത് അധികൃതരുടെ നടപടിക്ക് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. നമ്പർ 4, മൈക്ക് ടോംലിൻ. കായിക താരങ്ങൾ മാത്രമല്ല കോച്ചുകളും പലപ്പോഴും തട്ടിപ്പുകൾ കാണിക്കുകയും അതിന്റെ പേരിൽ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ തട്ടിപ്പ് കാണിച്ച ഒരു കോച്ചാണ് മൈക്ക് ടോംലിൻ. മൈക്ക് അമേരിക്കൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചും പിറ്റ്സ്ബർഗ് സ്റ്റീലേഴ്സിന്റെ ഹെഡ് കോച്ചുമാണ്. സ്വാഭാവികമായും ഏതൊരു കോച്ചും തന്റെ ടീം ജയിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. ജയിക്കുന്നുണ്ടെങ്കിൽ അത് ആ മത്സരത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം. ഒരിക്കൽ മൈക്ക് ആ മാച്ചിനിടയിൽ തന്റെ ടീമിനെ ജയിപ്പിക്കാനായി ചെയ്ത കാര്യമാണിത്. എതിർ ടീമിലുള്ള ഒരു അംഗം ഗ്രൗണ്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൈക്ക് അതിനിടയിൽ അയാളെ കൈകൊണ്ട് തട്ടിയത്. ഈ സംഭവത്തെ തുടർന്ന് മൈക്കിന് $100,000 പിഴ വിധിക്കുകയുണ്ടായി. നമ്പർ 3, സാമി സോസ. സാമി സോസ ഒരു ബേസ്ബോൾ താരമാണ്. 2003 ബേസ്ബോൾ മാച്ചിൽ കൃത്രിമത്വം നടത്തിയതിന്റെ പേരിൽ സാമി സോസ ധാരാളം വിമർശനങ്ങൾക്ക് വിധേയനായി. മാച്ചിനിടയിൽ സാമി ബാറ്റ് ചെയ്തപ്പോൾ ആ ബാറ്റ് പൊട്ടി രണ്ട് കഷ്ണമായി മാറി. അത് കണ്ടതും എല്ലാവർക്കും സംശയമായി. ബേസ്ബോൾ ബാറ്റ് എളുപ്പത്തിൽ പൊട്ടുന്ന ബാറ്റല്ലോ, പിന്നെങ്ങനെ സാമിയുടെ കയ്യിൽ നിന്ന് ബാറ്റ് പൊട്ടിയെന്നായിരുന്നു എല്ലാവരുടെയും സംശയം. ആ ബാറ്റ് പരിശോധിച്ചപ്പോഴാണ് അധികൃതർക്ക് മനസ്സിലായത്. നേരത്തെ തന്നെ സാമി സോസ ആ ബാറ്റിന്റെ ഉൾവശം തുറന്ന് അതിൽ കൃത്രിമത്വം കാണിച്ചിരുന്നു എന്നത്. ഈ സംഭവം സാമിയുടെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിച്ച ഒന്നായിരുന്നു. നമ്പർ 2, ഡ്വൈറ്റ് ഹോവാർഡ്. പ്രശസ്തനായ ബാസ്കറ്റ്ബോൾ താരമാണ് ഡ്വൈറ്റ് ഹോവാർഡ്. എന്നാൽ ഒരു ബാസ്കറ്റ്ബോൾ മാച്ചിനിടയിൽ ആ പ്രശസ്തിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഡ്വൈറ്റ് ചെയ്തത്. ബാസ്കറ്റ്ബോൾ മാച്ചിനിടയിൽ ഡ്വൈറ്റ് ഹോവാർഡിന്റെ എതിർവശത്തുള്ള ഒരാൾക്ക് ബോളിൽ എന്തോ പന്തികേടുള്ളതുപോലെ തോന്നി. അയാൾ അപ്പോൾ തന്നെ അതിനെപ്പറ്റി ജഡ്ജസിനോട് പരാതി പറഞ്ഞു. തുടർന്ന് ജഡ്ജസ് വന്ന് ആ ബോള് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ബോളിന്റെ ഉപരിതലത്തിൽ എന്തോ ഒരു പദാർത്ഥം പുരട്ടിയിട്ടുണ്ടെന്ന്. അതിനെ തുടർന്ന് അവർ അന്വേഷണം നടത്തിയപ്പോഴാണ് അതിന്റെ പുറകിൽ ഡ്വൈറ്റ് ഹോവാർഡാണെന്ന് മനസ്സിലായത്. കാരണം ആ ബോളിന്റെ മുകളിൽ ഉണ്ടായിരുന്ന അതേ പദാർത്ഥത്തിന്റെ അംശം ഡ്വൈറ്റിന്റെ കയ്യിലുമുണ്ടായിരുന്നു. ആ കള്ളത്തരം ജഡ്ജസ് കണ്ടുപിടിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ ഡ്വൈറ്റ് തയ്യാറായില്ല. താൻ നിത്യേന ഉപയോഗിക്കുന്ന ഒരു ക്രീമിന്റെ അംശമാണ് തന്റെ കയ്യിലുള്ളതെന്നതായിരുന്നു ഡ്വൈറ്റ് അന്ന് പറഞ്ഞത്. എങ്കിലും ആ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. ആ ബാസ്കറ്റ്ബോൾ മാച്ചിൽ നിന്നും ഡ്വൈറ്റിനെ പുറത്താക്കുകയും ചെയ്തു. നമ്പർ 1, ലയണൽ മെസ്സി. ഫുട്ബോൾ ഇതിഹാസമായ ലയണൽ മെസ്സിയുടെ ആരാധകർ ഇല്ലേ ഇവിടെ? മെസ്സി ഫാൻസ് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് മിന്നിച്ചോളൂ. ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിയും ഒരിക്കൽ ഒരു മാച്ചിനിടയിൽ ഒരു കള്ളത്തരം കാണിച്ചിരുന്നു. എന്നാൽ അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഈ മാച്ചിൽ യഥാർത്ഥത്തിൽ ഗോൾ വലയിലേക്ക് ബോള് ഹെഡ് ചെയ്യാനായിരുന്നു മെസ്സി ശ്രമിച്ചത്. എന്നാൽ അബദ്ധത്തിൽ തലയ്ക്ക് പകരം മെസ്സിയുടെ കയ്യിൽ തട്ടിയാണ് ബോൾ ഗോൾ വലയിലേക്ക് വീണത്. അത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടാതിരുന്നതുകൊണ്ട് തന്നെ ഗോളായി ആഘോഷിക്കപ്പെടുകയും ചെയ്തു. ചെറുതും വലുതുമായ കള്ളത്തരങ്ങൾ കാണിച്ച ചില കായിക താരങ്ങളെ നിങ്ങൾ കണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലുള്ള രസകരമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി.